പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണാം. ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊക്കെ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും വേണ്ടിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തസ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവനിപ്പോഴും നന്നേക്കും മഹത്വം അഭിവായി പാർക്കുമോ ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ തലച്ചോറങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോടത്തിന്റെയോ മറ്റു വല്ലതിന്റെയോ ഒരു മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തനതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ ഒന്നും തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഉണക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. സഹോദരന്മാരെ, മാംസരത്വങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവത്വം പദ്രപത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹ്നനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹ്നം തനിക്കും മരിച്ചവർ അക്ഷയരായർക്കും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദൈവത്വമുള്ള അതിവൃത്തത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദൈവത്വമുള്ളത് അതിവൃത്തത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ നേത്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ജയം, നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുടുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ
എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും ആഹായി പാർക്കുമോ. മധ്യമത്തന്മാരോടുകൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനിൽ വന്ന് അവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം അവിടെ ഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലിയൊടിയും ഉണ്ടാകും. വീണ്ടും സ്വർഗരാജ്യം മണവാടിൻ്റെയും മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ടവരായാണ് പത്ത് കന്യകമാർക്ക് സദൃശമായിരിക്കും. അവൻ്റെ അഞ്ചുപേർ ബുദ്ധിമതികളും അഞ്ചുപേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനങ്ങൾ തങ്ങൾ വിളക്കുകൾ എടുത്തു, കണ്ണുകൊണ്ട് എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ, തങ്ങളുടെ വിളക്കുകളിലൂടെ പാർത്ഥനയിൽ എണ്ണ ഒഴിച്ചു. മണവാണം താമസമുണ്ട്. അവിടെ എല്ലാവരും വന്നിച്ച് ഉറങ്ങി അർദ്ധരാത്രിഗീത മണവാണം വരുന്നു എതിരെ പിന്നെ പുറപ്പെടുകയും എന്ന് വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ആ കന്യമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികളാകട്ടെ മറുപടിയായി, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം. ഞങ്ങൾ നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുമെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളിൽ നിന്നും ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ
വേദനശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുവിൽ ആ മറ്റേ കണ്ണികമാരിൽ വന്ന് ഞങ്ങൾക്കും വാതിൽ തുറന്നിടണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ടാരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയോടും ഇരിപ്പി. അത് ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്നെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരുത്തിന് അഞ്ചും ഒരുത്തിന് രണ്ടും ഒരുത്തിന് ഒന്ന് ചെയ്ത അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് അവൻ യാത്ര പോയി. അഞ്ച് യൂറോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്ത് അഞ്ചും കൂടി ലാഭം ഉണ്ടാക്കി. അപ്രകാരം ഞാൻ രണ്ട് വാങ്ങിയവനും പോയി രണ്ടും കൂടി ലാഭം ഉണ്ടാക്കി. ഒന്ന് വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാൻ ദൈവത്തെ വിളിച്ചു വെച്ചു. വളരെ കാലത്തിന് ശേഷം ദാസന്മാരുടേത് വാങ്ങി വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ അഞ്ച് കത്ര വാങ്ങിയവൻ വേറെ അഞ്ചു കൂടെ കൊണ്ടുവന്ന് എൻ്റെ യജമാനെ നീ അഞ്ച് കമ്പനിയിലാണല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഇതാ ഞാൻ അവരോട് അതിനോട് വേറെ അഞ്ചു കൂടി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനെ അവനോട് കൊള്ളാം, നല്ലവനെയും അവിശ്വസനമായ ദാസം അത്ഭുതത്തിന് വിശ്വസനായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ നിന്നെ അധികാരപ്പെടുത്തു. നിന്റെ യജമാൻ്റെ സന്തോഷത്തിൽ നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ രണ്ട് വിക്രീൻ വാങ്ങിയും അടുത്ത് ചെന്ന് എൻ്റെ യജമാനെ രണ്ട് വിക്രീൻ ആണല്ലോ നീ എന്നെ ഏൽപ്പിച്ചത്, ഇതാ ഞാൻ അതിനോട് വേറെ രണ്ടും കൂടി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനവനോട് കൊള്ളാം, നല്ലൊരു വിശ്വസനീയമായ നേതൃത്വം നീ എളുപ്പത്തിൽ വിശ്വസിച്ചായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ നീ അധികാരപ്പെടുത്തും. നീ യജമാൻ്റെ പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഒരു വാങ്ങിയൻ അടുത്ത് ചെന്ന് എൻ്റെ യജമാനെ നീ കടലിനും വെതിക്കാത്തടത്ത് കൊയ്യുന്നതും വിതരാത്തടത്തും ശേഖരിക്കുന്നതും ആണെന്ന് ഞാൻ എനിക്ക് അറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ടു പോയി ഭൂമി നിന്റെ കത്ത് ഒളിച്ചു വെച്ചു. ഞാൻ നിന്റെ എടുത്തുള്ള എന്ന് പറഞ്ഞു. യജമാൻ ഞാനോട് മറുപടിയായിട്ട് പ്രധാനം കേൾപ്പിച്ചു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടുത്തുനിന്ന് കഴിയുന്നവന് വിതകാത്തടുത്തുനിന്ന് ശേഖരിക്കുന്നതാണെന്ന് അറിഞ്ഞിരിക്കെ എൻ്റെ ദൈവനെ പരിശിക്കുന്നതാണുണ്ടായിരുന്നു. ഞാൻ അന്ന് എൻ്റെ മനുഷ്യരോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ഇവനിൽ നിന്ന് ആ കക്രം വാങ്ങി ഭക്താർക്കുള്ളവന് കൊടുക്കുക എന്തുകൊണ്ടെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, അവന് വർദ്ധനമുണ്ടാവുകയും ചെയ്യും. എല്ലാത്തിനും നിന്നാകട്ടെ ഉള്ളതും കൂടി എടുത്തിക്കപ്പെടും. ക്രിസ്തനായ ദാസനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയും, ഇവിടെ കരച്ചിരിപ്പല്ലോടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചറിയിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ബാലകുമാരോടും സങ്കടത്തോടും യോഗ്യമായിരുന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയോലായ ജീവനെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനും മരണത്തിൻ്റെയും യോഗത്തിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവമായ മിശിഹ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്, മരണത്തുന്ന ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുൾ ചെയ്തവനായ മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതികാലം തുടങ്ങി തലവനെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരകാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹ
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയേ